കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗാർഡൻ ഫ്രഷ് മൽബറി കൊണ്ടുള്ള ഒരു ഷേക്ക് തയ്യാറാക്കാം. മൽബറി ഷേക്ക് തയ്യാറാക്കുവാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരല്പം മൽബറി പഴങ്ങൾ വേണം. അത് നന്നായി പഴുത്തത് നിറയെ കിട്ടിയില്ലെങ്കിൽ പഴുക്കാൻ തുടങ്ങിയതും കൂടി നമുക്കിതിനോടൊപ്പം ചേർക്കാം. അരക്കപ്പോ ഒരു കപ്പോ നമുക്ക് എടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഒരല്പം ക്രഷ്ഡ് നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, കാഷ്യൂ എടുത്തിട്ടുണ്ട്, ഒരു ഏലക്കായും കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഏലക്കായും പിന്നെ പാല്, തണുത്ത പാല്, അത് ഇവിടെ ഞാൻ 2 ഗ്ലാസ് പാലെടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് ഇതിൽ വച്ചു എന്നേ ഉള്ളൂ. 2 ഗ്ലാസ് പാല് ചേർക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും, ഇത്രയുമാണ് നമുക്ക് ആവശ്യം. അപ്പം ഇത്രയും മൽബറിക്ക് 2 ഗ്ലാസ് പാല് ഞാൻ ചേർക്കുന്നുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. ആദ്യം നമ്മൾ ഈ പഞ്ചസാരയോടൊപ്പം ഈ കാഷ്യു ക്രഷ്ഡ് നട്ട്സും ഏലക്കായും ചേർത്തൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഈ മൽബറി പഴങ്ങളിട്ട് അടിച്ചിട്ട് പാലും കൂടി ചേർത്ത്, ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നന്നായി തണുപ്പിച്ച് ഉപയോഗിക്കാം. നട്ട്സും പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സിയിലിട്ടൊന്ന് പൊടിക്കാൻ പോവുകയാണ്. സാര പൊടിച്ചതിലേക്ക് ഇനി മൽബറിയും ചേർത്ത് ഒന്ന് കറക്കിയിട്ട് പാൽ ചേർക്കാം. ഞാനിവിടെ ഐസ് ക്യൂബ്സ് ചേർക്കുന്നില്ല, നന്നായി തണുത്ത പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ പാൽ തണുക്കാതെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ പാലിനോടൊപ്പം ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് അടിച്ചാൽ മതി. ഇപ്പോൾ 2 ഗ്ലാസ് പാല് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാരയും നട്ട്സും കൂടി അടിച്ചു വച്ചിരിക്കുന്നതിലേക്ക് ഈ മൽബറി ഇട്ട് ഒന്ന് കറക്കിയിട്ട് അതിലേക്ക് പാലും കൂടി അടിച്ച് എടുക്കാം. നോക്കൂ, മൽബറി കൊണ്ടുള്ള നല്ല ഒരു മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുമല്ലോ. താങ്ക് യു.